full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹായ്, സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ചരിത്ര താളുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബ്രിട്ടീഷ് അധിനിവേശവും അതിനെതിരായി ഉയർന്നു വന്ന സാംസ്കാരിക ദേശീയതയും എന്ന ഭാഗമാണ് പരിശോധിക്കുന്നത്. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം. ജാതി, മത, ഭാഷ, വസ്ത്രധാരണം, കല, കൃഷി, ഉത്സവം എന്നിങ്ങനെ ഓരോ ദേശത്തും എന്തെല്ലാം വൈവിധ്യങ്ങളാണ് കാണാനാകുക. നിരവധി നാനാത്വങ്ങൾക്കിടയിലും ദൃഢമായി നിലകൊള്ളുന്ന ഏകത്വത്തെപ്പറ്റി നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജാതി, മത, വർഗ, പ്രദേശ വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. ഇന്ത്യക്കാർക്കിടയിൽ കാണപ്പെടുന്ന ഈ ഐക്യത്തെ നാനാത്വത്തിലേകത്വം അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യക്കാർക്കിടയിൽ ഈ ദേശീയ ബോധം ഇത്രമേൽ ദൃഢമായത് എങ്ങനെയാണ്? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഉണ്ടായ മാറ്റം മുതലായവയാണ് ദേശീയത ദൃഢമാകാൻ കാരണം. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലും ഉയർന്നു വന്ന രണ്ടു തരം പ്രതിഷേധങ്ങൾ ഉണ്ട്. ആദ്യമായി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കുമെതിരായ പ്രതിഷേധങ്ങൾ, എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പരിഷ്കരണങ്ങൾ എന്ന് പറയാം. രാജാ രാമമോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഡോക്ടർ ബി ആർ അംബേദ്കർ മുതലായവർ നടത്തിയ പ്രതിഷേധ സമരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണ ശ്രമങ്ങൾക്കെതിരായി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സംസ്കാരം, പരിഷ്കാരം എന്നിവ അടിച്ചേൽപ്പിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമങ്ങൾക്കെതിരായി നടന്ന സമരങ്ങളാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ദേശീയതയെ രൂപപ്പെടുത്തിയ വിവിധ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണം, സാമൂഹിക പരിഷ്കരണം, പത്രമാധ്യമങ്ങൾ, വിദ്യാലയങ്ങൾ, കല, സാഹിത്യം മുതലായവയാണ് ഈ ഘടകങ്ങൾ. കോളനിവൽക്കരണം എങ്ങനെയാണ് ദേശീയതയെ സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് ബ്രിട്ടീഷുകാർ ചിന്തിച്ചു. അപ്രകാരം ബ്രിട്ടീഷുകാർ ചില സ്ഥാപനങ്ങളും ഇന്ത്യയിൽ സ്ഥാപിച്ചു. അവയിൽ ചെയ്തതിനെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമതായി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 വില്യം ജോൺസ് ആണ് അത് സ്ഥാപിച്ചത്. മറ്റൊന്ന് കൊൽക്കത്തയിൽ സ്ഥാപിച്ച മദ്രസയാണ്, 1780 വാറൻ ഹേസ്റ്റിങ്സ് ആണ് അത് സ്ഥാപിച്ചത്. മറ്റൊന്ന് 1791 ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കപ്പെട്ടു, ജോനാഥൻ ഡങ്കൻ ആണ് അത് സ്ഥാപിച്ചത്. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ എല്ലാം തന്നെ ഈ സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിലൂടെ നിർമ്മാണത്തിലൂടെ മാത്രം ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. തുടർന്ന് ഈ പിന്തുണ നേടാനായി അവർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി. എന്തിനാണ് അവർ ഇതെല്ലാം ചെയ്തത്? ഇന്ത്യക്കാരെ മുഴുവൻ വിദ്യാസമ്പന്നരാക്കാനാണോ? അല്ലേ, അല്ല. പിന്നെയോ, ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോടും സംസ്കാരത്തോടും താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു ജനതയെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ലോർഡ് മെക്കാളെയാണ്. മെക്കാളെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മുന്നോട്ട് വച്ചു. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വച്ചത് നോക്കാം നമുക്ക്. ഒന്നാമതായി, ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ്. മറ്റൊന്ന്, ഭരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സംസ്കാരം ആഴത്തിൽ അറിയുക. മറ്റൊന്ന്, ഭരണപരിഷ്കാരങ്ങൾക്ക് പിന്തുണ നേടുക എന്നീ ഗൂഢലക്ഷ്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ 1835 ഇന്ത്യയിൽ മെക്കാളെ പ്രഭു ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കി. എന്നാൽ 19-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയവും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നുകയറാൻ തുടങ്ങിയ പ്രവണത പ്രതിരോധിക്കേണ്ടതാണെന്ന്
ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ ചിന്തിച്ചു. അവർ സാധാരണക്കാരായിരുന്നില്ല, മറിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, വിദ്യാഭ്യാസം, തുല്യനീതി, യുക്തിചിന്ത, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശം എന്നിവയെല്ലാം കുറിച്ച് ബോധവാന്മാരായ ഒരു തലമുറയായിരുന്നു അവർ. ഇന്ത്യൻ സംസ്കാരത്തിലേക്കും ദേശീയതയിലേക്കുമുള്ള ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിക്കൊണ്ടുള്ള കടന്നുകയറ്റവും അതിനെ ചെറുക്കാനുള്ള ഇന്ത്യയിലെ യുവാക്കളുടെ ശ്രമത്തെക്കുറിച്ചുമാണ് ഈ സെഷനിൽ നമ്മൾ പരിശോധിച്ചത്. ബാക്കി പ്രധാനപ്പെട്ട വസ്തുതകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.